ചെറുപുഴ മണ്ഡലത്തിൽ വാർഡ്തല കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു വരികയാണ്. മണ്ഡലം തല ഉദ്ഘാടനം റാപ്പൂരിൽ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ. ചെറുപുഴ മണ്ഡലത്തിൽ വാർഡ്തല കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു വരികയാണ്. മണ്ഡലം തല ഉദ്ഘാടനം റാപ്പൂരിൽ നടന്നു. റാപ്പൂരിൽ പി പി സുവർണന്റെ വസതിയിൽ നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി രജിത് നാരാത് ഉദ്ഘാടനം ചെയ്തു. ഷിബു കപ്പച്ചേരി അധ്യക്ഷത വഹിച്ചു. എം സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമ പദ്ധതികളെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ക്ഷേമനിധിയിലേക്ക് നിങ്ങളടച്ച ഹംസാദായം മുഴുവൻ വകമാറ്റിയിരിക്കുന്നു. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നും 1300 കോടി രൂപ സർക്കാർ കടമെടുത്തു. കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നും 2016 ശേഷം ഹംസാദായം അടച്ച ഒരാൾക്ക് പോലും പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, അവിടെയും കടമെടുത്തു. ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൈവെക്കാൻ പോയപ്പോൾ സഹാക്കന്മാർ പറഞ്ഞു അനുവദിക്കില്ല, കാരണം ഇവർക്ക് അവരെ കുറിച്ച് നന്നായി അറിയാം. CITU നേതൃത്വം കൊടുക്കുന്ന ചെറുത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൈവെക്കാൻ അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പെൻഷന് ബുദ്ധിമുട്ടുണ്ടാകില്ല. മഹേഷ് കുന്നുമ്മൽ, KK സുരേഷ് കുമാർ, തങ്കച്ചൻ കവാലം, എ ബാലകൃഷ്ണൻ, TP ചന്ദ്രൻ, TV ജനാർദ്ദനൻ, എം രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി. ഏവർക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ ഹോം അപ്ലയൻസസും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ നിന്നും സ്വന്തമാക്കാം. ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളും ഓണം മെഗാ ഓഫറുകളും. 5000 രൂപയ്ക്ക് സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയവ വാങ്ങുമ്പോൾ പ്രത്യേക സമ്മാനങ്ങളും മറ്റനവധി ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും സ്വന്തമാക്കാൻ അവസരവും. കൂടുതൽ വിവരങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ. കോൺടാക്ട് നമ്പർ 8588993978.